ത്രീപ്ലേ സർജിക്കൽ മാസ്കിൻ്റെ ഒരു ചെറിയൊരു മാനുഫാക്ചറിങ് യൂണിറ്റാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നമ്മൾ ത്രീപ്ലേ സർജിക്കൽ മാസ്കിൽ മെയിൻ യൂസ് ചെയ്ത് മൂന്ന് ലയേഴ്സാണ് വരുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്നതാണ് ഇതാണ് മൂന്ന് ലയേഴ്സ് വരുന്നത്. നമ്മൾ ഫസ്റ്റ് ലയർ എന്ന് പറയുന്നൊരു 25 GSM ഒരു നോൺ മൂവൽ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ വാട്ടർ കണ്ടെയ്നറൊക്കെ ഉള്ളിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഫിൽറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഫിൽറ്ററും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് 25 GSM വരുന്നത് SS MMS എന്ന് പറഞ്ഞ ഫിൽറ്ററാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ തേർഡ് ലെയർ വരുന്നത് ഒരു നോൺ മൂവൽ തന്നെയാണ് വരുന്നത്, അതും 20 GSM ആണ് വരുന്നത്. ഓക്കെ, പിന്നെ ഇതൊരു കണ്ടിന്യൂസ് പാത്ത് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. പിന്നെ ഇത് നമ്മൾ നോസ് പിൻ, അതായത് നോസ് പിൻ ആണ് യൂസ് ചെയ്യുന്നത്. ഈ റോൾ യൂസ് ചെയ്താണ് നോസ് പിൻ നമ്മൾ കട്ട് ചെയ്യുന്നത്. ഈ മൂന്ന് ലെയർസാണ് വരുന്നത്. ഈ മൂന്ന് ലെയറും നമുക്ക് ഇവിടെ ജോയിൻ ചെയ്യിപ്പിക്കണം. അതായത് മൂന്ന് ലെയറായിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് വന്ന് ഇത് നേരെ അതിൻ്റെ ഫസ്റ്റ് ഫോൾഡിങ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അതായത് മൂന്നര ഫോൾഡിങ് ആണ്. അത് വന്ന് കഴിഞ്ഞ ശേഷം പെർഫെക്റ്റ് ഫോൾഡിങ്, നെക്സ്റ്റ് ചെയ്യുന്ന പെർഫെക്റ്റ് ഫോൾഡിങ് ആണ് വരുന്നത്. അല്ലെ, മൂന്ന് പെർഫെക്റ്റ് ഫോൾഡിങ് വന്നതിന് ശേഷമാണ് മൂന്നും കറക്റ്റ് അറ്റാച്ച് ചെയ്തിട്ട് വരുന്നത്. ഇതാണ് നമ്മൾ അൾട്രാസോണിക് വേവ് സെക്ഷൻസ് വരുന്നത്. അതായത് നമ്മൾ മാസ്കിൻ്റെ കട്ടിങ്ങും പഞ്ചിങ്ങും ഒക്കെ വരുന്ന സെക്ഷനാണിത്. ഓക്കെ, അതായത് ഈ ഒരു ഡിസൈനിങ്ങും ഈ ഒരു പഞ്ചിങ് കാര്യങ്ങളാണ് ഇവിടെ മെയിനായിട്ട് വരുന്നത്. ഓക്കെ, അത് വന്നിട്ട് ലാസ്റ്റ് ഒരു പർപ്പസ് ഉണ്ട്, കട്ടിങ് വരുന്നുണ്ട്. ആ കട്ടിങ് വന്നതിന് ശേഷം നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്, അത് മാസ്കായിട്ട് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ സർജിക്കൽ മാസ്കിൻ്റെ കൺട്രോൾ പാനൽസ് വരുന്നത്. അതായത് ഇതൊരു ഡിസ്പ്ലേ ആണ്. ഇതിലാണ് നമുക്ക് മെഷർമെൻസും അതായത് സ്പീഡ് കാര്യങ്ങൾ, കൗണ്ടിങ് കാര്യങ്ങളൊക്കെ ഇതിലാണ് വരുന്നത്. ഈ ഒരു ബട്ടണാണ് ഓൺ ഓഫ് സ്വിച്ച് എന്ന് പറയുന്നത്. ഈ ബട്ടൺ ക്ലോക്ക് വൈസ് ആയി റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് മെഷീൻ ഓൺ ആവും. ഓക്കെ, ഈ ഗ്രീൻ ബട്ടണാണ്, ഗ്രീൻ ബട്ടൺ പ്രസ് ചെയ്താൽ സ്റ്റാർട്ട്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് മെഷീൻ റണ്ണിങ്ങിൽ വരും. ഓക്കെ, ഈ റെഡ് ബട്ടൺ നമ്മൾ സ്റ്റോപ്പാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു ബട്ടൺ സഡൻലി ഓഫ് ചെയ്യാൻ വേണ്ടി, അതായത് എന്തെങ്കിലും എമർജൻസി സ്വിച്ചാണ്, എമർജൻസി കേസൊക്കെ വരുമ്പോൾ സഡൻലി ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇവിടെ ഒരു അലാറം വരുന്നുണ്ട്. എന്താ നമ്മൾ മെഷീൻ ഓൺ ആക്കുമ്പോൾ ഡിസ്പ്ലേ കാണുന്നത്, ഈ കോയിൻസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മൾ ലയേഴ്സും അതുപോലെ തന്നെ നോസ്പിൻ റോൾസാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ സ്പീഡ് കൺട്രോളിങ് ഉണ്ട്, ഇത് രണ്ടാണ് സ്പീഡ് കൺട്രോളിങ് വരുന്നത്, അതിൻ്റെ ഇൻഡിക്കേഷനാണ് വരുന്നത്. പിന്നെ കൗണ്ടിങ് വരുന്നുണ്ട്, കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ക്ലിയർ ബട്ടൺ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ സെറ്റിങ്സും മാനുവൽസും ഒക്കെ വരുന്നത്. ഇതാണ് N95 മാനുഫാക്ചറിംഗ് യൂണിറ്റ് വരുന്നത്. N95 നമ്മൾ 5 layers ആണ് യൂസ് ചെയ്യുന്നത്. ആ 5 layers ആണ് വരുന്നത്. 1, 2, 3, 4, 5 layers. ഫസ്റ്റ് ലെയർ നമ്മൾ 60 GSM നമ്മൾ നോൺ മൂവൽ മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ലാസ്റ്റ് വാട്ടർ കണ്ടെയ്നറൊന്നും അകത്തെ കയറാത്ത വിധത്തിലുള്ള ഒരു മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫിൽറ്ററാണ്, അതായത് മെൽറ്റിബ്ലോൺ എന്ന ഫിൽറ്ററാണ് നമ്മൾ യൂസ് ചെയ്തത്, അതായത് സെക്കൻഡ് ലെയറിൽ. പിന്നെ തേർഡ് ലെയർ നമ്മൾ 40 GSM ഒരു നോൺ മൂവൽ മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നാലാമത്തെ ലെയർ നമ്മൾ വരുന്നത് വീണ്ടും ഫിൽറ്ററാണ് വരുന്നത്, അതായത് മെൽറ്റിബ്ലോൺ എന്ന ഫിൽറ്ററാണ് വരുന്നത്. ഫിൽറ്റർ ലാസ്റ്റ് ലെയർ ആണത് ഒരു 20 GSM നോൺ മൂവൽ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. ഇതാണ് നമ്മൾ അൾട്രാസോണിക് സെക്ഷൻ വരുന്നത്. അതായത് മാസ്ക് പഞ്ചായിട്ട് വരുന്ന ഒരു സെക്ഷനാണിത്. ഓക്കെ, ഈ ഇതാണ് റോൾ, പഞ്ചിങ് റോൾ വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മാസ്ക് പഞ്ചിങ് ആയി വരും. അപ്പോൾ ഇതിൽ ഇങ്ങനെയാണ് പഞ്ചിങ് ആയിട്ട് റോൾ മാസ്ക് പ്രൊട്ടക്റ്റ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ എടുത്താൽ മതി, നമുക്കിതാണ് ഫൈനൽ പ്രൊട്ടക്റ്റ് വരുന്നത്. മാസ്ക് N95 സ്ലൈസ് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് നോസ് പിൻ, പ്ലാസ്റ്റിക് നോസ് പിൻ ആണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന് ഇയർ ലൂപ്പ് നമുക്ക് പഞ്ച് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് പ്ലാസ്റ്റിക് നോസ് പിൻ ചെയ്യാം.
ഇതാണ് നമ്മൾ 95 ന്റെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇത് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞ് ഈ സീഡിംഗ് മെഷീനിലേക്ക് ചെയ്തിട്ട് പ്രസ് ചെയ്താൽ മതി ഇതാണ് നമ്മളെ യു വി മെഷീൻ അൾട്രാവയലറ്റ് മെഷീനാണ് അതായത് എല്ലാ മാസ്കും ഫാൻ പ്രൊഡക്റ്റ് കഴിഞ്ഞതിന് ശേഷം ഡിസ്ഇൻഫെക്ഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് യു വി മെഷീൻ